നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജീപ്പ് പെയിന്റിങ്ങിന്റെ വീഡിയോയുടെ ഏറ്റവും അവസാനം സൂചിപ്പിച്ചിരുന്ന അടുത്തൊരു കാർ പെയിന്റിംഗ് ഫുൾ വീഡിയോ ആയിട്ടാണ് വരുന്നതെന്ന്. പക്ഷെ അത് സാധിച്ചിട്ടില്ല, കാർ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ വീണ്ടും വാൾ പെയിന്റിങ്ങിലേക്കാണ് പോകുന്നത്. എന്റെ തൊട്ട് പുറയിൽ കാണുന്ന ഈ വീടിന്റെ പുട്ടിവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പുട്ടിവർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെ മനസ്സിൽ ചിന്തയിലേക്ക് വരുന്ന എന്റെ പഴയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മള് ബ്ലേഡില് പുട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ തേച്ച് വരുന്ന വീഡിയോ. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന 99% ആളുകളും അല്ലെങ്കിൽ 90% മുകളിലെ ആളുകളും ആദ്യമായിട്ടായിരിക്കും പുട്ടി സ്പ്രേ ചെയ്യുന്നത് കാണാൻ വേണ്ടി പോകുന്നത്. പുട്ടി സ്പ്രേ ചെയ്യുന്ന പുതിയൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന വീടിന്റെ ഉൾഭാഗം മുഴുവനും ഫസ്റ്റ് കോട്ട് പുട്ടിയുടെ വർക്ക് തീർന്നിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടാണ് രണ്ടാളുകൾ ഇതിന്റെ വർക്ക് ഇത്രത്തോളം എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ സ്പ്രേ ചെയ്യുന്ന മെഷീനിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം, ശേഷം എങ്ങനെയാണ് ഈ സ്പ്രേ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഒരിക്കൽ കൂടി പറയാണ്, ഒരു ദിവസം കൊണ്ട് ഈ വീടിന്റെ ഉൾഭാഗം ഇന്റീരിയർ മുഴുവൻ പുട്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെ അത് ഞാൻ ഇപ്പോ വിശ്വസിപ്പിച്ച് കാണിച്ചു തരാം. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാണ് മെയ്ഡ് ഇൻ യുഎസ്എ, അമേരിക്കയിൽ നിർമ്മിച്ചിട്ടുള്ള ആ പുട്ടി സ്പെയർ മെഷീൻ. ഏകദേശം 6.5 lakh ഇന്ത്യൻ രൂപയാണ് ഇതിന് വരുന്നത്. ഇത് അദ്ദേഹം ഒരു 4 വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ള മെഷീനാണ്. പുട്ടി സ്പ്രേയറിന്റെ വിശേഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഗ്രാക്കോ എന്ന കമ്പനിയുടെ ടെക്സ്റ്റ് സ്പ്രേ എന്നാണ് ഈ മെഷീന്റെ പേര്. ഇത് പെട്രോളിലാണ് വർക്ക് ചെയ്യുക, അതുകൊണ്ട് തന്നെ കറണ്ട് പോകുന്ന പേടി ഇല്ല. ധൈര്യമായിട്ട് നമുക്ക് ഇത് പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തും ഉപയോഗിക്കാം. നമ്മൾ രണ്ടാമത്തെ കൂട്ട് പുട്ടിയിടുന്ന സമയത്ത് പുട്ടി മിക്സ് ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി ലൂസാക്കിയിട്ട് വേണം നമ്മൾ മെഷീനിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി പുട്ടി എടുക്കേണ്ടത്. വിസ്കോസിറ്റി കുറഞ്ഞിട്ടുള്ള പുട്ടിയാണ് നമുക്കിതിലൂടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അത് ഇതേപോലെ ബക്കറ്റിലേക്ക് പുട്ടി നമ്മൾ നിറച്ച് വെക്കുന്നു. ഈ ഒരു ഓസ് കാണുന്നുണ്ടല്ലോ, ആ ഓസ് ബക്കറ്റിലേക്ക് ഇറക്കി വെക്കുന്നു. ശേഷം പുട്ടി മെഷീനിൽ നിന്ന് ഈ പൈപ്പിലൂടെ വന്നിട്ട് ഈ ഗണ്ണിലേക്ക് എത്തും. ഗണ്ണ് സാധാരണ ഗണ്ണുകളല്ല, എയർ വരാത്ത എയർലെസ് ആയിട്ടുള്ള ഗണ്ണാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് ഈ ഗണ്ണിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മള് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓഫ് ഓൺ സ്വിച്ച് ആണ്, ഓണിലാണ് മെഷീൻ. പതുക്കെ കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പുട്ടി ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് ആപ്ലിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചുമര് സ്ക്രാപ്പർ ഇട്ട് പുട്ടി ബ്ലേഡ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. ഇതുപോലത്തെ സിമെന്റിന്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം നമ്മൾ ചുമരിനെ. ചുമരിൽ നിന്ന് ഏകദേശം ഒരു 4 അടിയൊക്കെ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ ചെയ്യാൻ ആരംഭിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് സ്പ്രേ വരുന്നുണ്ട്. ഫസ്റ്റ് കോട്ടാണ് നമ്മൾ അടിക്കുന്നത്. ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ചുമരിൻ്റെ ബേസ് ക്ലീൻ ആണ് എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സിമെൻ്റ് പൊന്തി നിൽക്കുന്നൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കോട്ട് പുട്ടി ധൈര്യമായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാം. ഏകദേശം ചെറിയ സമയം കൊണ്ട് എത്ര ഏരിയ കവർ ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഹൈറ്റ് വർക്കുകളൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ലേബർ ലാഭമാണ്. ഏറ്റവും സിമ്പിളായും അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അത് ഫസ്റ്റ് കോട്ട് അടിച്ചതിൽ ചെറിയൊരു കനം കുറവുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കോട്ട് കൂടി ചെറുതായിട്ട് അധികം കട്ടിയില്ലാതൊന്ന് പാറ്റി കൊടുക്കുകയാണ്. ശേഷം ഇത് പുട്ടി സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. പുട്ടി ബ്ലേഡ് എന്ന് തന്നെ പറയാം, അതിൻ്റെ ഷേപ്പിൽ ചെറിയ ഒരു മാറ്റമുണ്ടെന്ന് മാത്രം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ബ്ലേഡ് കൊണ്ടും ഇതുപോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് പുട്ടി ഇട്ട് നോക്കാം. ഫസ്റ്റ് കോട്ട് ഇട്ടതിൻ്റെ മേലെ സ്ക്രാപ്പർ കൊണ്ടൊന്ന് ജസ്റ്റ് ജോയിൻ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് സെക്കൻഡ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നും അതുപോലെ നല്ല റിസൾട്ടുമുള്ള വർക്കാണ്
ഈ പുട്ടി സ്പ്രേയർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്രയും പെട്ടെന്ന് വീട്ടിൽ കൂടലുകളൊക്കെ തീരുമാനിച്ചിട്ടുള്ള വീടുകളൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ, വളരെ ഫിനിഷിംഗിൽ നമുക്ക് വർക്ക് തീർക്കാൻ സാധിക്കും. അങ്ങനെ പുട്ടിയിട്ട ഭാഗം സാധാരണ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്യാണ്. സെക്കൻഡ് കോട്ട് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ജോയിൻറ്റുകളൊക്കെ തള്ളി നിൽക്കാതെയൊക്കെ നോക്കിയിട്ട് സമയമെടുത്ത് നല്ല വൃത്തിയിൽ നമുക്കതിനെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ദിവസം കൊണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കോട്ട് പുട്ടിയിട്ടിട്ടുള്ള ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ കാലത്ത് ഒരു വീടിന്റെ പെയിന്റിങ് നടക്കുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മളെ വീടിനെ അത്രയും ഭംഗിയാക്കി മാറ്റുന്നതിൽ പ്രധാന ഘടകമാണ് പുട്ടി ഉടയ്ക്കൽ. നമ്മൾ ഇതിന്റെ ട്രയൽ നോക്കാൻ വേണ്ടി പോവാണ്. അവിടെ സിറ്റൗട്ട് ആണ് നമ്മളിപ്പോ അടിച്ചു നോക്കുന്നത്. സിറ്റൗട്ടിൽ ഇതാ അവർ അതിനുള്ള അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അവര് ആ പണികൾ തീർക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്ക്രാപ്പറൊക്കെ ഇട്ടുകൊണ്ട് തേക്കുന്ന സമയത്തുള്ള ചെറിയ തരികളൊക്കെ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പറഞ്ഞിരുന്നു ഈ വീടിന്റെ ഇന്റീരിയർ മൊത്തം ഒരു ദിവസം കൊണ്ടാണ് ഫസ്റ്റ് കോട്ട് ഇവര് പുട്ടിയിട്ട് കഴിഞ്ഞതെന്ന്. അത് സത്യമാണോ അല്ലേ എന്ന് നമുക്കിപ്പോ നോക്കാം. ഇവിടെ സ്റ്റോപ്പ് വാച്ച് ഓണാണ്. എത്ര സമയം കൊണ്ടാണ് ഈ സിറ്റൗട്ട് അടിച്ചു കഴിഞ്ഞത് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്തു തുടങ്ങല്ലേ? ഓക്കെ, ഒരു 5 സെക്കൻഡ് പോയിട്ടുണ്ട്. അടിച്ചു അടിച്ചു. ബക്കറ്റിലെ പുട്ടി തീരുന്നതിനനുസരിച്ച് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പൊ 3:41 അല്ല ഒരു 10 സെക്കൻഡ് ലൈറ്റ് ആയിട്ട് തുടങ്ങിയത്. 3:30 സിറ്റ് ഔട്ട് പൊട്ടിയിട്ട് കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് അല്ല 5 മിനിറ്റ് താഴെ സമയം കൊണ്ട് ഇട്ടിട്ടുള്ള പൊട്ടി ബ്ലേഡ് കൊണ്ട് ഒന്ന് ലെവൽ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചിടാം. അത് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത ദിവസം ഇതേപോലെ ഒരു പൊട്ടി കൂടി പൊട്ടിയിട്ട് അത് ലെവൽ ചെയ്യുന്നു. പൊട്ടി സ്പ്രേ ചെയ്തത് ലെവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. നമ്മളെ സ്റ്റോപ്പ് വാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഫസ്റ്റ് കോട്ട് പൊട്ടിയായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. കുണ്ടും കുഴിയും ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രം. ഈ പൊട്ടിയിടുന്ന സമയത്ത് ജോയിന്റുകളിലുള്ള ആ പുട്ടിങ്ങിന്റെ കട്ടിങ് കാര്യങ്ങളൊന്നും നമ്മളിതിൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് കോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്റ്റോപ്പ് വാച്ച് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4:20 അതൊരു ബക്കറ്റ് എടുക്കണം. ശരിക്കും ഇതൊരു ചലഞ്ച് ആയതുകൊണ്ടാണ് വീഡിയോ ഈ ഭാഗത്ത് ഫാസ്റ്റ് അടിക്കാതിരിക്കുന്നത്. സ്പീഡ് നോർമൽ സ്പീഡിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി സെക്കൻഡുകളുടെ കാര്യത്തിൽ ആൾക്കും ഡൗട്ട് വരരുത്. ഇത് പക്ക ക്ലിയർ ആണ്, ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏരിയകളൊക്കെ കുറച്ച് മ്യൂസിക് ഒക്കെ ഇട്ട് ഫാസ്റ്റ് അടിക്കാറാണ് പതിവ്. നിങ്ങളെന്തായാലും പുട്ടി ബ്ലേഡിൻ്റെ ഈ സൗണ്ടും ഈ പ്രകൃതിയുടെ സൗണ്ടൊക്കെ കേട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇതിനെ ലാഡർ ഒന്ന് പുറത്തിറക്കണം. അവിടെ സ്ഥലം ഇവിടെ നീക്കിയോ? വേണ്ട. ഈ കുഴപ്പമില്ല, ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തോ. അതിന്റെ പുറത്ത്
8 16 8 17 അടിച്ച 3 × 30 സെക്കൻഡ്. ഇത് നമ്മള് പറ്റിക്കരുത്. അങ്ങനെ 10 മിനിറ്റ് സമയം പോലും എടുക്കാതെ 9 മിനിറ്റ് 17 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഈ സമയം കൊണ്ട് ഈ സിറ്റ് ഔട്ടിന്റെ ഫസ്റ്റ് കോട്ട് പൊട്ടിയിട്ട് അത് ബ്ലേഡ് ഇട്ട് ലെവലാക്കി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ടാവും ഒരു ദിവസം കൊണ്ടാണ് ഈ വീടിന്റെ ഇന്റീരിയർ മൊത്തം ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുള്ളത്. അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആധുനികമായ മെഷീനുകളൊക്കെ ഉപയോഗിച്ചു ഇത്രയും പെട്ടെന്ന്, വീണ്ടും പറയാണ്, പറഞ്ഞു പോറടിപ്പിക്കല്ല, വീണ്ടും പറയാണ്, ഒരു ദിവസം കൊണ്ട് വീടിന്റെ ഇന്റീരിയർ മൊത്തം പൊട്ടിയിട്ട് ഇതുപോലെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വീടും ഇതുപോലെ പെട്ടെന്ന് പണി തീർക്കണമെങ്കിൽ, ചുവടെ ഞാനൊരു നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് വാങ്ങി നിങ്ങൾക്ക് സംസാരിക്കുകയാണെങ്കിൽ ഇതുപോലെ ആധുനികമായ മെഷീനുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അവർ പെട്ടെന്ന് വർക്ക് തീർത്തുകയും കുട്ടി ഇടുന്നത് പോലെ തന്നെ ഇതിന്റെ പേപ്പറിംഗ് എല്ലാം മെഷീനിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടി വർക്കുകൾ കഴിഞ്ഞിട്ട് പ്രൈമർ അടിക്കുന്നതും എമേഴ്സൺ അടിക്കുന്നതും ഒക്കെ ഇതുപോലത്തെ ഒരു എയർലെസ് സ്പ്രേ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഈ എയർലെസ് സ്പ്രേ ഉപയോഗിക്കുന്ന ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും